കല്യാണം മുടക്കികളായ നാറികളുടെ ശ്രദ്ധയ്ക്ക്. നാട്ടിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കല്യാണം മുടക്കുന്നവർ ശ്രദ്ധിക്കുക. ആളെ തിരിച്ചറിഞ്ഞാൽ ആളിൻ്റെ പ്രായം, ജാതി, രാഷ്ട്രീയം, ഗ്രൂപ്പ് എന്നിവ നോക്കാതെ വീട്ടിൽ കയറി അടിക്കുന്നതാണ്. അത് ഏത് സുഹൃത്തിൻ്റെ അച്ഛനായാലും തല്ലും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾക്കും വളർന്നു വരുന്ന മക്കളും കൊച്ചുമക്കളും ഉണ്ടെന്ന് ഓർക്കുക. ഇതൊരു സിനിമാ കഥയല്ല, സിനിമാ കഥയെ വെല്ലുന്ന ഒരു ജീവിതകഥ. കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്ത് കമ്പംകോടുള്ള ഈ വീട് ഇന്ന് ഒരു വിവാഹം നടക്കേണ്ട വീടാണ്, വരൻ്റെ വീട്. ആ വീടാണ് വിവാഹത്തലേന്ന് ഇങ്ങനെ ആളനക്കമില്ലാതെ കിടക്കുന്നത്. ഓഗസ്റ്റ് 28 നടക്കേണ്ട കല്യാണം 10 ദിവസം മുൻപ് പെൺവീട്ടുകാർ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ആ കല്യാണം മുടങ്ങിയത്? കല്യാണം മുടങ്ങിയതിന് പിന്നിൽ ഒരു ഊമക്കത്തിൻ്റെയും ഒരു കല്യാണം മുടക്കിയുടെയും കറുത്ത കരങ്ങളുണ്ട്. 6 മാസം മുൻപ് പറഞ്ഞുറപ്പിച്ച വിവാഹം, 1 മാസം മുൻപ് മനസ്സമ്മതം, അതും കഴിഞ്ഞ് കല്യാണക്കുറി അടിച്ച് നാടൊട്ടുക്കും കല്യാണവും വിളിച്ചു. കല്യാണത്തിന് 10 ദിവസം മുൻപാണ് പെൺവീട്ടുകാരുടെ വിളി. ആ വിളിയിൽ പകച്ചുപോയി ചെക്കൻ്റെ വീട്ടുകാർ. കഴിഞ്ഞ മാസം 25-ാം തീയതി, ജൂലൈ 25-ാം തീയതി നിശ്ചയിച്ച കല്യാണമായിരുന്നു. കഴിഞ്ഞ ഒരു 5 മാസത്തിലേറെയായി ഇതിൻ്റെ പിന്നെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. അവരവരുടെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇതിനിടയിൽ ഈ കഴിഞ്ഞ ഇത് സംഭവം നടന്ന ശനിയാഴ്ചയ്ക്ക് തലേന്ന്, എനിക്ക് തോന്നുന്നു ബുധനാഴ്ച, വ്യാഴാഴ്ച, എൻ്റെ അമ്മ പോയി അദ്ദേഹത്തെ കല്യാണത്തിന് വിളിച്ചു. അല്ലെ, ജോൺ പണിക്കരെ. ജോൺ പണിക്കരുടെ സ്ഥിരം സ്വഭാവമാണ് ഈ ഊമക്കത്ത്. അപ്പോൾ അയാളത് അയാൾ അമ്മ വിളിച്ചതിൻ്റെ 2-ാം തന്ന് ഊമക്കത്ത് അവരുടെ വീട്ടിലെത്തുകയാണ്. കാരണം കാർഡ് കൊടുത്തപ്പോൾ അഡ്രസ്സ് അതിൽ വ്യക്തമായിട്ടുണ്ട്. പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേജുള്ളൊരു കത്താണ് കിട്ടിയിരിക്കുന്നത്. ആ കത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ കത്ത് കണ്ടാൽ ആരുടെയും നെഞ്ചി ചങ്ക് പൊട്ടിപ്പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ അവരത് കാണിക്കാൻ പറഞ്ഞു. കാരണം അവരോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ മകനും പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ നോമക്കത്ത് വരാം, മറ്റു കാര്യങ്ങൾ വരാം, നിങ്ങളെല്ലാം അന്വേഷിച്ചോളണമെന്ന്. ഇപ്പം തന്നെ കല്യാണം ജൂലൈ 25 ഉറച്ചിട്ട് ഓഗസ്റ്റ് 28 ഇത്രയും സമയം ഞാൻ കൊടുത്തതിൻ്റെ കാര്യം എന്നെപ്പറ്റി അന്വേഷിച്ചോളണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിരുന്നതാണ്. പിന്നെ ഇതിപ്പോൾ എന്താണ് ഈ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് എന്തൊക്കെയാണ് ഇയാൾ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കൊട്ടാരക്കര റൂറൽ SPയോട് ഞാൻ എഴുതി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം. കല്യാണത്തിൽ പങ്കെടുക്കാനായി ദിവസങ്ങൾക്ക് മുൻപേ പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി ബന്ധുക്കളിൽ കുറേ പേർ എത്തിയിരുന്നു. ഈ വിഷയം വളരെ ഒരു ദാരുണമായ സംഭവമായിപ്പോയി. ഏത് ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ കല്യാണത്തിൻ്റെ ഈ ഒരു ഘട്ടങ്ങളിൽ ചെന്ന് വിദേശത്തുള്ളവരെയും പുറത്തുള്ളവരെയും US ലുള്ളവരെയും, അതായത് ഈ കോണ്ടാക്ട്സ് അനുസരിച്ച് നമ്മുടെ വേണ്ടപ്പെട്ടവരെ അല്ല, ഞാൻ തന്നെ ഗൾഫിൽ ദുബായിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ഈ കല്യാണം ഉറപ്പിന് എനിക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനതിൻ്റെ സമയം ക്രമീകരിച്ച് ഞാനിപ്പോൾ ഇന്ന് വന്ന കല്യാണം, ഈ കല്യാണത്തിന് കൂടാൻ വേണ്ടി ഞാൻ വന്നത്. ആ വീട്ടുകാരുടെയും ആ മാതാപിതാക്കളുടെയും മാനസികാവസ്ഥ ഏത് രീതിയിൽ നമുക്ക് ഏത് രീതിയിൽ അവരെ സമാധാനപ്പെടുത്താൻ പറ്റും? 100-300 പേരെ നമ്മൾ കല്യാണ ഉറപ്പിനും കൊണ്ടുപോയി ആർഭാടമായിട്ട് കല്യാണം നടത്തി, വളരെ അന്തസ്സായിട്ട് എല്ലാവരോടും നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് നാട്ടുകാരറിഞ്ഞ കല്യാണം എന്തുവാ, ഇതൊക്കെയല്ലേ നാട്ടിലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ളവർ ഇങ്ങനെയൊക്കെ ഇതിൽ നിന്നല്ലേ നമുക്ക് വിഷയങ്ങൾ ഉണ്ടാകുന്നത്? ആരെങ്കിലും സഹിക്കും ഇത്? ലോകം മൊത്തം കാണുമല്ലേ ഇത്? എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന പയ്യനാണ്. ഈ പയ്യനെ സംബന്ധിച്ച് ഒരു യാതൊരു റിമാർക്കും പറയാൻ പറ്റുന്ന ഒരു പയ്യനല്ല. എനിക്ക് ഗൾഫിൽ പയ്യന് ബിസിനസ് ഉണ്ടായിരുന്നു, അത് പിന്നെ വല്ലപ്പോഴും വരാറുണ്ട്. എനിക്ക് വളരെ അറിയാവുന്നില്ല ഞാൻ കല്യാണത്തിന് വേണ്ട കാര്യമുണ്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികൾ ഈ നാട്ടിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങേറ്റം ആത്മഹത്യാപരമാണ് ഈ സൈസ് കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത്. ഇത് തന്നെ ഏറ്റവും വലിയ റീസൺ വലിയ വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് വേറെ എന്തിനാ കാരണം? മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അടക്കം ഒരുപാട് പ്രമുഖർ പങ്കെടുക്കേണ്ട വിവാഹമാണ് അവസാന നിമിഷം മുടങ്ങിപ്പോയത്. ഇനി കല്യാണം മുടക്കിയുടെ കഥ. വരൻ്റെ അച്ഛനും ബന്ധുക്കളും പറയുന്നത് ആ കല്യാണം മുടക്കി ഇതാണെന്നാണ്. ഊമക്കത്തുകൾ എഴുതുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ളയാളാണ് കക്ഷിയെന്ന് പറയപ്പെടുന്നു. പക്ഷേ കല്യാണം മുടക്കി എന്ന് വരൻ്റെ അച്ഛനും ബന്ധുക്കളും ആരോപിക്കുന്നയാൾക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ മിസ്റ്റർ ജോൺ പണിക്കരുടെ വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ അവിടെ പത്തനംതിട്ട വരെ ഇതിൻ്റെ ഒരു ഇൻ്റലിജൻസ് കളക്ട് ചെയ്ത് അപ്പോഴേ അവർ പറഞ്ഞു, ഈ അവരിൽ ഒരാൾ പറഞ്ഞു, കല്യാണം നടക്കാതിരുന്നത് ഭാഗ്യമായി, കല്യാണം നടന്നിരുന്നെങ്കിൽ 10 ദിവസത്തിനകത്ത് കുഴിഞ്ഞിലായിരുന്നു. പെണ്ണിൻ്റെ വീട്ടുകാർ അതിനെപ്പറ്റി അന്വേഷിച്ച് കാണുമായിരിക്കും ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അവരുടെ അവർക്ക് കല്യാണം കഴിപ്പിക്കാൻ ഒക്കാത്ത ഒരു പരിസ്ഥിതി ഉണ്ടായിരിക്കും അന്വേഷണത്തിൽ, അതായിരിക്കും, അല്ലെങ്കിൽ കല്യാണം മാറും. അവർ ഇത്രയും പൈസയും ഒക്കെ ചിലവാക്കി
ഒരു കല്യാണം ഉറപ്പിന് തന്നെ എത്ര ലക്ഷം രൂപയാവും ഭയങ്കരമായിട്ട്. അപ്പോഴീ വേറൊരു വിവരം ഞാൻ അറിഞ്ഞാൽ, നടക്കാതിരുന്ന ഭാഗ്യമായി, നടന്നിരുന്നെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ ഡൈവോഴ്സ് ആവുമല്ലോ. ഡൈവോഴ്സ് ഒന്നും ആവില്ല അവർക്ക്, ഒരു പെണ്ണൊരു ഭാവി പോയില്ലയോ. ഊമക്കത്ത് ഈ അവർ ഊമക്കത്ത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നത്, അവരത് പബ്ലിഷ് ചെയ്യണം, ഈ ഫേസ്ബുക്കിലിടാവില്ല, എല്ലാവരും വായിക്കട്ടെ. അതിനകത്ത് വസ്തുതകളുണ്ടോ ഇല്ലാത്തത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എങ്കിലും ഇതിനെപ്പറ്റി അന്വേഷിക്കണം ഭംഗിയായിട്ട്. അതിൻ്റെ ക്ലൂ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ ഞാനും പറയാൻ വേണമെങ്കിൽ ഇത് ഇന്ന ആളായിരിക്കുമെന്ന്. എനിക്ക് കമ്പക്കൂട്ടുകാരെ എല്ലാം അറിയാം, ഈ നാട്ടുകാരെ എല്ലാം അറിയാം. എന്നാൽ കല്യാണ മുടക്കിയോട് നാട്ടുകാർ പകരം വീട്ടിയത് ഇങ്ങനെ: രാത്രിയിൽ ഒരു ഹിറ്റാച്ചി കൊണ്ടുവന്നു, മതിലും ഗേറ്റും ഒരു സൈഡിൽ നിന്ന് മറ്റേ അറ്റം വരെ പൊളിച്ചങ്ങടുക്കി. ഒരു 12 കഴിഞ്ഞപ്പോഴേ ഒരു ശബ്ദം കേട്ടു. ഞാൻ ഉടനെ തന്നെ CCTV ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് കിടക്കുക, CCTV ഓൺ ചെയ്തിട്ടേക്കത്തില്ല, ഓൺ ചെയ്തിട്ട് ഞാൻ റിമോട്ട് അടിച്ചപ്പോൾ ദവിടം മുതൽ ഞാൻ അടിച്ചു, ഒരു ഇടി ഇടിച്ചപ്പം ശബ്ദം, ഇതിനകത്തൊരു ഇടി ഇടിച്ച് ദവിടിട്ട് പിടിക്കുന്നു, ഇടിച്ചു. ഞാൻ ഇറങ്ങി വരുന്നത് ശരിയല്ലല്ലേ, എൻ്റെ വൈഫ് സമ്മതിച്ചതുമില്ല. അപ്പോഴിങ്ങനെ ഈ ഇറ്റാച്ചി വെച്ച് ഇടിച്ചിടിച്ചിടിച്ച് പോകുമ്പോഴേ ഞാനില്ലേ ബാൽക്കണി വന്ന് നിന്ന് ലൈറ്റ് അടിച്ചപ്പോൾ അതിങ്ങനെ കുനിയിന്ന്. അപ്പം ഡ്രൈവറുടെ പുറകെ ഇരിപ്പുണ്ട്, ഒരു പ്രായമില്ലാത്ത ഇരിക്കുന്ന അവനെ മടവഞ്ചറിയാം, വളർത്തുപ്പിടെ സ്വഭാവത്തുള്ളവനാണ്, അവരൊരു കൊച്ചുപയ്യനാണ്, അതുകൊണ്ടാണ് അവൻ ചെയ്ത അലിച്ചൊരു പക്വതയും പാകതയും വന്നിരുന്നെങ്കിൽ ഈ പണിക്ക് അവൻ നിൽക്കത്തില്ലായിരുന്നു. നാട്ടുകാരിടിച്ചെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പറ്റി അന്വേഷിക്കട്ടെ, ഞാൻ കണ്ടതല്ലേ, ഞാൻ കണ്ട്, എൻ്റെ വൈഫ് ഉണ്ട്. ആ ഇറ്റാച്ചി എവിടെ? ഇറ്റാച്ചി ഇങ്ങനെ പിടിക്കുന്നത് കാണാമല്ലേ, ആ ഹിറ്റാച്ചി എന്തി. സംഭവം കേസായി, കല്യാണം മുടക്കിയതിന് ജോൺ പണിക്കർക്കെതിരെയും കേസ്. ഞാനിപ്പം എൻ്റെ ഇപ്പം കോടതി കേസ് കൊടുത്തിട്ട് FIR ഇട്ട് കോടതി കൊടുത്തിട്ടുണ്ട്. ഇനി പ്രതികളെ പിടിക്കണം, അതവരാ ചെയ്യേണ്ടത്, നമ്മളല്ലല്ലേ. ഇപ്പോഴും ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഭീകരാക്രമണത്തിന് തുല്യമായ ഒരു ആക്രമണമാണ്. അപ്പോഴേ ഇതൊന്നും വെച്ച് പൊറിപ്പിക്കാൻ ഒരു കോടതി സമിതിയില്ല. ഇത് കഴിഞ്ഞ എനിക്ക് പിന്നെ വേറൊരു സംഗതിയുണ്ട്, എന്നെ രാത്രി ഫോൺ ചെയ്ത് പറഞ്ഞ് എന്നെ ടിപ്പറിടിച്ച് കൊല്ലുമെന്ന്, ടിപ്പറിടിച്ച് കൊല്ലും, വീട് തരത്തും. യഥാർത്ഥത്തിൽ പറയാമെങ്കിൽ ഈ ലക്ഷറി തോയിബായുടെ ആ ഗ്രൂപ്പിലുമായിട്ട് ബന്ധമുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്, അവൻ്റെ ഈ പ്രവർത്തന ശൈലി കാണുമ്പോഴേ. ഇതാരാണ്, എന്താണ്? കാരണം അതിനു വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ മുൻപുള്ള ഓമക്കത്തുകൾ, 95 ഓമക്കത്ത്, ഇദ്ദേഹം 81 എഴുതിയിട്ടുള്ള കത്തുകൾ, അതിനുശേഷം പുള്ളി പലയിടത്തായിട്ട് പുള്ളിയുടെ പേര് വെച്ച് കൊടുത്തിട്ടുള്ള കത്തുകൾ ഒക്കെ ഞാൻ കോപ്പി എടുത്തിട്ട് റൂറൽ SP കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതോട് തെളിയിച്ചെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകുന്നതിന് സാധ്യമാവുള്ളൂ. എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒന്നും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ അപ്പോൾ അയാൾ പുള്ളി പറയുന്നുണ്ട് CCTVയിൽ തന്നെ കണ്ടു നല്ല കേട്ടു എന്നാണ് പുള്ളി പറയുന്നത്. ഏത് ഊമക്കത്തിന്റെ പേരിലായാലും അവസാന നിമിഷം പെൺവീട്ടുകാർ തങ്ങളോട് ചെയ്തത് ഒരു 1.5 തേപ്പായി പോയെന്ന് കല്യാണ ചെക്കന്റെ അച്ഛൻ. എന്തിനു ഈ കുട്ടി ഒരു ബിസിനസ്സുകാരൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു? അപ്പോൾ അത് അവൻ്റെ സ്വത്തും അതാ ഇതും കണ്ടിട്ടല്ലേ, അല്ലാതെ വേറെ ഒന്നും അല്ല. ഞാൻ നിർബന്ധിച്ചിട്ടില്ല, ഞാൻ ഈ കല്യാണം ഉറച്ചതിന് ശേഷം, കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കണം. എന്തായാലും ആ പെൺകുട്ടിയുടെ കൂട്ടരായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത്. അവർക്ക് 6 മാസം ഞാൻ കൊടുത്തു, മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിൽ അവർക്ക് അന്വേഷിക്കാനും എന്ത് കാര്യങ്ങൾ, അവർക്ക് എല്ലാ തരത്തിലും അവർ അന്വേഷിച്ചു. മനസ്സമ്മതത്തിന് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് അവരുടെ ഭാഗത്തും നമ്മുടെ ഭാഗത്തും. കാരണം മനസ്സമ്മതം എന്ന് പറയുന്നത് അവരുടെ ചിലവിൽ അവരുടെ സ്ഥലത്ത് വെച്ച് നടത്തിയൊരു കാര്യമാണ്. പക്ഷേ എനിക്കും ഈ ആൾക്കാരെ കൊണ്ടുപോകുന്നതിനും ഒക്കെ ആയിട്ട് ചിലവായിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പം തന്നെ നിങ്ങളിപ്പം വീട്ടിൽ കണ്ടു കാണും ഒരു പന്തൽ. ആ പന്തലെന്ന് പറയുന്നത് 10,000 സ്ക്വയർ ഫീറ്റോളം ഉള്ള പന്തലായിരുന്നു. ഞാനവിടെ ഇട്ട് കംപ്ലീറ്റ് പൂർണ്ണമാക്കിയില്ല, കാരണം 1,000-1,200 പേര് ഒന്നിച്ചൊരേ സമയത്ത് ഇരിക്കത്തക്കൊള്ളതായിരുന്നു ഞാൻ തയ്യാറാക്കിയത്. അതിന് തന്നെ അതിൻ്റെ എഗ്രിമെൻറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം, എന്താണെന്നുള്ളത്, എത്രയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നഷ്ടത്തിലെത്തി നിൽക്കുകയാണ്. ഓക്കെ, ഉറപ്പിന് മുമ്പാണെങ്കിൽ പോക്കെ, കുഴപ്പമില്ല. തന്നെയല്ല, വേറൊന്ന് പറയാനുള്ളത്, ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ അവരെന്ത് ഉദ്ദേശത്തിലാണ് ഈ ഒരു സ്റ്റെപ്പിലേക്ക് തിരിഞ്ഞത്? അവർക്കറിയില്ലായിരുന്നു ഈ കുടുംബത്തെ അവർ തേജോവധം ചെയ്യാൻ അവരിറങ്ങി. ഇന്ത്യ കൂടുതൽ എന്തോ നമുക്ക് വരാനുള്ള ഇതാണോ മര്യാദ? അവരെവിടെ ആയിരുന്നു? ഇതിനൊക്കെ മറുപടി പറയേണ്ടത് വേറെ രീതിയിലാണ്. ഈ രീതിയിൽ, അതായത് അതിൻ്റെ രീതി വേറെയാണ്. അങ്ങനെ മറുപടി പറഞ്ഞു പോകും ആരായാലും അവനവൻ്റെ നിഴലിൽ ഇത് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് കല്യാണ മുടക്കികൾ ജാഗ്രത. രാത്രിയിൽ വരുന്ന ഹിറ്റാച്ചി ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മതിലു മാത്രമല്ല, വീട് തന്നെ പൊളിച്ചടുക്കിയേക്കാം.